ഈ ഫോട്ടോയിൽ കാണുന്ന ജീവി ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ മലയാളികൾ രണ്ടാമതൊന്ന് ചിന്തിക്കാതെ തന്നെ ഉടുമ്പാണെന്ന് പറയും. എന്നാൽ ഇത് ഉടുമ്പല്ലെന്ന് പറഞ്ഞാൽ നിങ്ങളിൽ എത്ര പേർ വിശ്വസിക്കും? സംഭവം സത്യമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ പല്ലിവർഗമായ കൊമോഡോ ഡ്രാഗണുകളാണ് ഈ ജീവികൾ. ഇവകളെ കാണാൻ ഉടുമ്പിനെ പോലെ ഇരിക്കുമെങ്കിലും മനുഷ്യരെ വരെ കൊന്നു തിന്നാൻ കഴിവുള്ളവരാണ് ഈ കൊമോഡോ ഡ്രാഗണുകൾ. അതും ഇഞ്ചിഞ്ചായാണ് ഇരയെ ഇവർ കൊല്ലാറുള്ളത്. അധികം ആരും പറയാത്ത കൊമോഡോ ഡ്രാഗണുകളുടെ ലോകത്തേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. അതിനു മുൻപായി എന്റെ പേഴ്സണാലിറ്റി ഗ്രോത്തിന് ഒരുപാട് സഹായിച്ച ഒരു പുസ്തകത്തെ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തരാം. പേഴ്സണാലിറ്റി ഈസ് നോട്ട് പെർമനന്റ് എന്ന പുസ്തകത്തിന്റെ മലയാളം സമ്മറിയാണത്. എന്നാൽ ഈ പുസ്തകം ഞാൻ വായിച്ചതല്ല, കേട്ടതാണ്. എവിടെ നിന്നാണെന്നല്ലേ? കുക്കു FM-ൽ നിന്ന്. ബെഞ്ചമിൻ ഹാർഡിയുടെ പേഴ്സണാലിറ്റി ഈസ് നോട്ട് പെർമനന്റ് എന്ന പുസ്തകത്തിന്റെ മലയാളം സമ്മറിയാണ് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. പുസ്തകങ്ങൾ വായിക്കാൻ സമയമില്ലാതെ ധൃതി പിടിച്ചോടുന്ന ഈ കാലഘട്ടത്തിൽ ഒരാൾ നമുക്ക് വേണ്ടി അവയൊക്കെ വായിച്ചു തരുന്നു എന്ന് പറയുമ്പോൾ കേൾക്കാൻ തന്നെ നല്ല സുഖമില്ലേ? അതാണ് കുക്കു FM നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത്. കുക്കു FM എന്ന ആപ്ലിക്കേഷനിലൂടെ 10,000 മണിക്കൂറിലധികം വരുന്ന മലയാളത്തിലുള്ള ഓഡിയോ ബുക്സുകൾ നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും. ഇതിന്റെ ഒരു വർഷത്തെ നിരക്ക് എന്ന് പറയുന്നത് 399 രൂപയാണ്. എന്നാൽ ഈ കൂപ്പൺ കോഡ് നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 50% ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ്. അതായത് ഒരു വർഷത്തേക്ക് വെറും 199 രൂപ മാത്രം. ചുരുക്കി പറഞ്ഞാൽ മലയാളം അടക്കമുള്ള ഒട്ടേറെ ഭാഷകളിലെ പുസ്തകങ്ങൾ നിങ്ങൾക്ക് ഒരു ദിവസം 1 രൂപയിലും കുറഞ്ഞ ചിലവിൽ കേൾക്കാൻ സാധിക്കുമെന്നർത്ഥം. അതിനായി താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നമ്മുടെ കൂപ്പൺ കോഡ് നൽകി ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക. പൂർണ്ണ വളർച്ചയെത്തിയ ഒരു കൊമോഡോ ഡ്രാഗണ് ഒരു മനുഷ്യന്റെ നീളം ഉണ്ടാകാറുണ്ട്. വന്യജീവികളെ മുതൽ വളർത്തുമൃഗങ്ങളായ കന്നുകാലികളെ വരെ വേട്ടയാടുന്നതിൽ ഇവർ കുപ്രസിദ്ധരാണ്. ഇരയെ കടിച്ച ശേഷം അതിനെ വേട്ടയാടി ഭക്ഷണമാക്കാൻ കൊമോഡോ ഡ്രാഗൺ എന്ന ഈ ജീവി കാത്തിരിക്കുന്ന ശരാശരി സമയം എന്ന് പറയുന്നത് 34 മണിക്കൂറോളമാണ്. അതെങ്ങനെയാണെന്നല്ലേ പറയാം. മാനും പന്നിയും മുതൽ കൂറ്റൻ കാട്ടുപോത്തിനെയും അപൂർവമായി മനുഷ്യരെയും വരെ ഇവ പതിയിരുന്ന് വേട്ടയാടി കൊന്നു തിന്നിരുന്നു എന്നതിന് തെളിവുകളുണ്ട്. നിരവധി കാര്യങ്ങളിൽ തർക്കം നിലനിൽക്കുന്നുണ്ടെങ്കിലും ഗവേഷകർ ഒരേ അഭിപ്രായം മുന്നോട്ട് വയ്ക്കുന്നത് കൊമോഡോ ഡ്രാഗണുകളുടെ ക്ഷമയുടെ കാര്യത്തിലാണ്. അതായത് ഒരു ഇരയെ കടിച്ചു കഴിഞ്ഞാൽ മണിക്കൂറുകളോളം അതിന്റെ മരണം വരെ അതിനെ പിന്തുടർന്ന് കണ്ടെത്തി ഭക്ഷണമാക്കുന്നവയാണ് ഈ കൊമോഡോ ഡ്രാഗണുകൾ. ഒരു കാലത്ത് ഓസ്ട്രേലിയയിലും ഏഷ്യയിലും വ്യാപകമായി കാണപ്പെട്ടിരുന്ന ഭൂമിയിലെ ഏറ്റവും വലിയ ഈ പല്ലിവർഗം ഇന്ന് ഏതാനും ദ്വീപുകളിലും ഓസ്ട്രേലിയയുടെ ചില ഭാഗങ്ങളിലുമാണ് അവശേഷിക്കുന്നത്. ഇവയിൽ ഇന്തോനേഷ്യയിലെ ചില ദ്വീപുകൾ ഉൾപ്പെടെയുള്ള പല സ്ഥലങ്ങളിലേക്കും ഈ കൂറ്റൻ കൊമോഡോ ഡ്രാഗണുകൾ എത്തിയത് മനുഷ്യരെത്തുന്നതിനും ഏതാണ്ട് 1000 വർഷങ്ങൾക്ക് മുൻപാണ് എന്നാണ് പഠനങ്ങൾ പറയുന്നത്. കാടുകളിൽ വസിക്കുന്ന പൂർണ്ണ വളർച്ചയെത്തിയ കൊമോഡോ ഡ്രാഗണുകൾക്ക് 70 കിലോഗ്രാം വരെ ഭാരമുണ്ടാകാറുണ്ട്. എന്നാൽ മൃഗശാലകളിൽ വളർത്തുന്നവയ്ക്ക് അതിനേക്കാൾ ഭാരം ഉണ്ടാകാറുണ്ട്. കൊമോഡോ ഡ്രാഗണുകളുടെ വാലിന് അതിന്റെ ഉടലിനോളം തന്നെ നീളമുണ്ടാകും. 2.5 സെന്റിമീറ്റർ നീളമുള്ളതും ഇടയ്ക്കിടയ്ക്ക് പൊഴിയുന്നതുമായ 60 പരുപരുത്ത പല്ലുകളും ഇവയ്ക്കുണ്ടാകും. സഞ്ചരിക്കുമ്പോൾ തല ഇരുവശത്തോട്ടും ആട്ടുന്ന സ്വഭാവം ഉള്ളതുകൊണ്ട് തന്നെ ചില സമയങ്ങളിൽ ജീർണിച്ച മാംസത്തെ 4 മുതൽ 9.5 കിലോമീറ്റർ അകലെ നിന്ന് വരെ തിരിച്ചറിയാൻ ഇവയ്ക്ക് കഴിവുണ്ട്. കൊമോഡോ ഡ്രാഗണുകൾ പൊതുവെ ഉച്ച തിരിഞ്ഞാണ് വേട്ടയാടാനിറങ്ങുക. പ്രധാനമായി വന്യജീവികളെ മുതൽ വളർത്തുമൃഗങ്ങളായ കന്നുകാലികളെ വരെ വേട്ടയാടുന്നതിൽ ഇവ കുപ്രസിദ്ധരാണെന്ന് മുൻപേ സൂചിപ്പിച്ചല്ലോ. അപാരമായ ക്ഷമയ്ക്കൊപ്പം വേട്ടയാടാൻ ഇവയെ സഹായിക്കുന്നത് ഇവ കടിക്കുമ്പോൾ ഇരയിലേക്ക് കുത്തിവെക്കപ്പെടുന്ന ഒരു ഘടകമാണ്. 2013 വരെ കൊമോഡോ ഡ്രാഗണുകൾ ഇരയിലേക്ക് കുത്തിവെക്കുന്നത് വിഷമാണോ അതോ ബാക്ടീരിയ ആണോ എന്നത് സംബന്ധിച്ച തർക്കം തുടർന്നിരുന്നു. പിന്നീട് ഇത് വിഷമാണെന്ന നിഗമനത്തിലേക്ക് എത്തിയെങ്കിലും ഒരിനം ബാക്ടീരിയക്കും ഇരയുടെ മരണത്തിൽ ചെറുതല്ലാത്ത പങ്കുണ്ടെന്ന കണ്ടെത്തൽ വീണ്ടും ഉയർന്നു വന്നിരുന്നു. വാൾട്ടർ അഫൻബർഗ് എന്ന ഗവേഷകനാണ് ഇരയെ കടിച്ച ശേഷം അവയുടെ മരണം വരെ മണിക്കൂറുകളോളം പിന്തുടർന്ന് കാത്തിരിക്കുന്ന കൊമോഡോ ഡ്രാഗണുകളുടെ രീതി കണ്ടെത്തിയത്. അങ്ങനെ 2006 ഈ തർക്കങ്ങൾക്ക് ഒരവസാനമുണ്ടായത്. അതായത് കൊമോഡോ ഡ്രാഗണുകളുടെ വംശനാശം സംഭവിച്ച മുൻഗാമികളായ മോണിറ്റർ ലിസാർഡ് എന്ന ജീവികൾ വിഷം കുത്തിവച്ചാണ് ഇരകളെ കൊന്നിരുന്നതെന്ന് ഒരു സംഘം ഗവേഷകർ കണ്ടെത്തുകയുണ്ടായി. ഒടുവിൽ 2013 ഓസ്ട്രേലിയയിലെ ക്യൂൻസ്ലൻഡ് സർവകലാശാലയിലെ ബ്രാൻഫ്രൈ എന്ന ഗവേഷകൻ കൊമോഡോ ഡ്രാഗണുകളും ഇരകളിൽ കുത്തിവയ്ക്കുന്നത് വിഷമാണെന്ന് പ്രഖ്യാപിച്ചു. വിഷം മാത്രമല്ല, കൊമോഡോ ഡ്രാഗണിന്റെ ആഴത്തിലുള്ള കടിയേറ്റതിനെ തുടർന്ന് രക്തം വാർന്നു പോകുന്നതും ഇരകളുടെ മരണത്തിന് മറ്റൊരു കാരണമാകുന്നതായും ബ്രാൻ പറഞ്ഞിരുന്നു.
ഇങ്ങനെ വിഷം ഉള്ളിൽ ചെല്ലുന്ന ജീവിയുടെ രക്തസമ്മർദ്ദത്തിൽ പതിയെ കുറവുണ്ടാകുന്നു. ഇതോടൊപ്പം രക്തം വാർന്നു പോകുന്നത് ഇരയെ കൂടുതൽ ദുർബലരാക്കുകയും ചെയ്യുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഏതായാലും ഇന്ന് കൊമോഡോ ഡ്രാഗനുകൾ വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇവയെക്കുറിച്ച് മുൻപ് തന്നെ അറിയാമായിരുന്നോ എന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്തൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി വരുന്നതുവരെ ഗുഡ് ബൈ.